ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്പിൻ്റെ പേരാണ് ബീം. ഇത് യു എയിലുള്ള ഫ്രണ്ട്സിന് വേണ്ടി മാത്രമുള്ള ഒരു ആപ്പാണ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് യൂഷ്വലി നമ്മൾ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡാണ് യൂസ് ചെയ്യാറ്. അതിന് പകരം നമുക്ക് നമ്മുടെ ഫോൺ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. സോ ഈ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡൊന്നും കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ മെയിനായിട്ട് ഈ ആപ്പ് യൂസ് ചെയ്യുന്നത്. ഇത് ഇവിടെ യു എയിൽ 2500 പ്ലസ് ഷോപ്സിൽ അവൈലബിൾ ആണ്. അവിടെ ഇതേപോലെ ഈ പിക്കിൽ കാണുന്ന പോലെ ഈ വെള്ള ഡിവൈസ് കാണും. അതിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഫോൺ ഇതേപോലെ ജസ്റ്റ് കാണിച്ചാൽ മതി. ഞാൻ ഈ ആപ്പിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഈ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കയറി ബീംന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിന് വരുന്ന ആപ്പാണ് നമ്മുടെ ബീം ആപ്പ്. ഇതിവിടെ കാരിഫെർ, വോക്സ്, കോസ്റ്റ, ആൽഡോ, അങ്ങനെ കുറേ പെട്രോൾ ബങ്കിൽ, ഇവിടെ കുറേ ഷോപ്സിൽ, കുറേ സ്ഥലത്ത് ഇത് അവൈലബിൾ ആണ്. ഇത് നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു മെയിൻ ബെനിഫിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെനിഫിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10% ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടും. അതായത് ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ 10% നമുക്ക് ക്യാഷ് ബാക്കായിട്ട് നമ്മുടെ ഈ ബീം വാലറ്റിൽ കയറും. അതായത് 500 ദിർഹംസിന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 50 ദിർഹംസ്, അതിപ്പോൾ ഓഫറുള്ള സാധനമാണോ ഓഫർ ഇല്ലാത്ത സാധനമാണോ അങ്ങനെയൊന്നുമില്ല, ഇത് ഈ ബീം ആപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് എങ്കിലത് നമുക്ക് കിട്ടിയിരിക്കും. പിന്നെ ഇതുകൊണ്ടുള്ളൊരു വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ യൂസ് ചെയ്യാത്ത, ഇതിൽ പുതുതായിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഇതിൽ ലോഗിൻ ചെയ്യുന്നതിലൂടെ 40 ദിർഹംസ് അവർക്ക് റിവാർഡ് കിട്ടും. ആ റിവാർഡ് വെച്ചിട്ട് നമുക്ക് അവർക്ക് എന്ത് ചെയ്യാം, വോക്സിൽ കുറേ ഷോപ്സ് ഉണ്ട്, അതിലെല്ലാം പോയിട്ട് നമുക്ക് ആ റിവാർഡ്സ് യൂസ് ചെയ്തിട്ട് പേ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വോക്സിൽ പോയിട്ട് ഒരു ഫിലിം കണ്ട് വരാം, അവിടെ ചെന്നിട്ട് ഈ ബീം യൂസ് ചെയ്ത് പേ ചെയ്താൽ മതി. ഇനി ഇതിൽ ഓൾറെഡി ഞാൻ ഈ അക്കൗണ്ട് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ ഓൾറെഡി ചെയ്തു വെച്ച ഈ ബീം ആപ്പ് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീം ആപ്പ് കാണാം. ഇതിനകത്ത് റിവാർഡ്സ് ഉണ്ട്, 10% ഓഫ്. എന്ത് തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 10% ഓഫ് ഉണ്ട്. ഇവിടെ ലിമിറ്റ്സ് എല്ലാ ഡീറ്റെയിൽസ് ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതിലൂടെ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഓഫീസിൽ അതിനകത്തുണ്ട്. നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലോഗിൻ സൈനപ്പ് ചെയ്യണം. സൈനപ്പ് മെയിൽ ഐ ഡി അല്ലെങ്കിൽ ഫോൺ നമ്പർ വെച്ചിട്ട് നമുക്ക് സൈനപ്പ് ചെയ്യാം. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർഡ് ലിങ്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ നമ്മളെ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുക, ATM കാർഡിനകത്തുള്ള ഡീറ്റെയിൽസ്, പിൻ നമ്പറൊന്നും വേണ്ട, കാർഡിനകത്തുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 40 ദിർഹംസ് റിവാർഡ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ എൻ്റെ കണ്ടോ, ഇൻ യുവർ വാലറ്റ് AD 40, അതായത് 40 ദിർഹംസ് ഉണ്ട്. ഞാൻ വോക്സ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിനി വോക്സിൽ ചെന്നിട്ട് ഇപ്പോൾ 40 ദിർഹംസിൻ്റെ ടിക്കറ്റ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 40 ദിർഹംസ് ഇതിൽ നിന്ന് പോകും. ഇനിയിപ്പോൾ 35 ദിർഹംസിൻ്റെ ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ 5 ദിർഹംസ് ഇതിൽ റിമെയിൻ ബാലൻസ് ആയിട്ട് അതിൽ തന്നെ നിൽക്കും. അങ്ങനെയാണ് ഈ ആപ്പ് ഉള്ളത്. ഇതിൽ ഞാൻ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. ഇത് പാരലൽ സ്പേസ് വെച്ചിട്ട് ബീമിൻ്റെ വേറൊരു കോപ്പി വെച്ചതാണ്. പക്ഷേ ഇതിൽ കാർഡ് ലിങ്ക് ചെയ്യാനൊന്നും പറ്റില്ല, പാരലൽ സ്പേസ് ആയതുകൊണ്ട് കുറേ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിച്ചുതരാം. നിങ്ങൾ ഫസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ വരും. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ഈ എൻജോയ് AD 40, അപ്പോൾ ഇതിൽ സൈനപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സൈനപ്പ് കൊടുക്കുക, മെയില്, ഫേസ്ബുക്ക്, മൊബൈൽ വെച്ച് സൈനപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് ഞാൻ മെയിൽ വെച്ചിട്ട് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ലിയോ വിപിൻ, ഈ അക്കൗണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന് കണ്ടിന്യൂ കൊടുക്കുക. ഈ പിൻ നമ്പർ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ബീം പിന്നാണ് കൗണ്ടറിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഫോൺ എടുത്തുകൊണ്ടേ പർച്ചേസ് ചെയ്യുക. അത് അവിടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പിൻ നമ്പർ. അവിടെ ഇപ്പോൾ നമുക്ക് ഒരു പിന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഈ പിന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർഡ് ലിങ്ക് ചെയ്ത് കൊടുക്കലാണ്. ഇപ്പോൾ ഞാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലാവില്ല, ബിക്കോസ് ഇത് പാരലൽ സ്പേസ് യൂസ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങൾ കാർഡ് ലിങ്ക് ചെയ്ത് കൊടുക്കുക.
കാർഡ് ലിങ്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇവിടെ വരിക, എൻ്റർ കോഡ് എന്ന് പറഞ്ഞിട്ടാണ് വരിക. കാർഡ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ 16-ഡിജിറ്റ് നമ്പർ, പിന്നെ കാർഡിന് ബാക്കിലുള്ള CVV കോഡ്, യൂസർ നെയിം മീൻസ് കാർഡിലെ നെയിം, പിന്നെ ഡേറ്റ് ഓഫ് എക്സ്പയർ എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ കാർഡ് ലിങ്ക് ആവും. കാർഡ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും. അപ്പോൾ ഈ എൻ്റർ കോഡ് എന്നുള്ളിടത്ത് നമ്മളൊരു പ്രൊമോഷണൽ കോഡുണ്ട്, അതാണ് NCF ZU KY. ഇതാണ് പ്രൊമോഷണൽ കോഡ്. ഈ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, 40 dirhams റിവാർഡ്സ് കിട്ടും. ആ റിവാർഡ്സ് വെച്ചിട്ട് നമുക്ക് ഫിലിം കാണാം, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പോവാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ടെങ്കിലും വരില്ല, ബിക്കോസ് ഞാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ല. ഇത് ഓൾ ഡൺ കാണിക്കുന്നുണ്ട്, പക്ഷെ കളക്ട് റിവാർഡ് കൊടുക്കുന്ന സമയത്ത് കണ്ടോ ലിങ്ക് കാർഡ് വരുന്നു. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ലിങ്ക് കാർഡ് വരില്ല. വൺസ് കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഈ മൊബൈൽ യൂസ് ചെയ്തിട്ട് ഇവിടെ എല്ലാം പോയിട്ട് പേ ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് ബ്ലൂടൂത്ത്, അതേപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ സർവീസും ഓൺ ആക്കിയിടണം. പിന്നെ ഫോണിൽ ഡേറ്റ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് പേ ചെയ്യുന്നതിന് ഒരു 5 seconds മാക്സിമം 10 seconds എടുക്കുള്ളൂ. അപ്പോൾ ഡാറ്റ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട് അത് പേ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്തേക്ക്. അപ്പോൾ അതിന് മാക്സിമം ഒരു 5 fills, അതിലേറെ ഒന്നും പോവില്ല. നമ്മൾ ക്യാഷ് ബാക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ ലാഭമാണ്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിന് കൂടെയുള്ള മെസ്സേജിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്താവശ്യം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് നോക്കി ഞാൻ അതിനെല്ലാം റിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ കോഡ് എൻ്റർ ചെയ്താൽ മതി, NCF ZU KY. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്, എൻജോയ്.